ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല പണിയാരമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. മസാലകളൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കറിയുടെ പോലും ആവശ്യമില്ല. കറി ഇല്ലാതെ തന്നെ നമുക്ക് വളരെ രുചിയായിട്ടിത് കഴിക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം സ്നാക്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മസാല പണിയാരത്തിൻ്റെ റെസിപ്പി പെട്ടെന്ന് കണ്ടു നോക്കാം. പണിയാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർക്കുക. ഇനി ഒരു കാൽ കപ്പ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് പച്ചരിയും കാൽ കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ ഇതാ അരി ഉഴുന്നൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇതാ ഒരു 4 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ചാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അരിയും ഉഴുന്നും ഒക്കെ മുങ്ങിക്കിടക്കുക പാകത്തിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇത്രക്കും മതി കേട്ടോ. അരിയൊന്നും മുങ്ങിക്കിടക്കണം, അത്രമാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ മാവിൻ്റെ ഒരു കട്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ പണിയാരം ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കുക. ഇനി ഒരു 8 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെച്ച അരി ഇതാ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി മാവൊക്കെ പൊങ്ങുന്ന പോലെ തന്നെ നല്ലോണം ഈ മാവ് പൊങ്ങി വരണം. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല, മക്കൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് സവാളയൊന്ന് സോഫ്റ്റായിട്ട് വരണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതേ രീതിയിൽ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സവാളയും ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ മുളക് പൊടിയൊക്കെ നന്നായിട്ട് റോ ടേസ്റ്റൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പണിയാരത്തിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മസാല അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതാ ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്, മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മസാല കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് ഈ മാവും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല പണിയാരത്തിനുള്ള മാവ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പണിയാര ചുട്ടെടുക്കാം. നമ്മൾ ഇന്ന് കുഴിപ്പണിയാരാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഉണ്ണിയപ്പ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഉണ്ണിയപ്പ ചട്ടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടിയിലും നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതേപോലെ നമുക്ക് പണിയാര ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കുഴിപ്പണിയാരായതുകൊണ്ട് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഓരോ കുഴിയിലും ഓരോ ടീസ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഇതിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ അര ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ ഈ നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ആണെങ്കിൽ അതിൽ ഓയിലൊന്നും ഇല്ലാതെയും ഇത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലും നമുക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുഴിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. നിറയെ ഒഴിക്കുന്നില്ല. എല്ലാ കുഴിയിലും ഇതേ രീതിയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ തീ ഇട്ടിരിക്കുന്നത്. എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 1.5 മിനിറ്റ് സമയം അത്രേ വേണ്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ പണിയാരത്തിൻ്റെ ഒരു ഭാഗം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി എല്ലാ പണിയാരവും ഇതേപോലെ തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട ഭാഗം വേവാനായിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഏകദേശം 1 മിനിറ്റ് സമയം മതിയാവും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല പനിയാരത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള എണ്ണ തന്നെ മതി കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതത്ര എണ്ണയൊന്നും കുടിച്ചെടുക്കുന്നില്ല. അങ്ങനെ ഇതാ നമ്മുടെ പനിയാരൊക്കെ ഇവിടെ ചുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മസാല പനിയാര സൂപ്പറായിട്ട് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള പനിയാരാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കുമ്പോഴൊക്കെ നല്ല പഞ്ഞി പോലെയാണ്. അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഭയങ്കര രുചിയാണ്. നമ്മൾ മസാലകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചട്നി കൂടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, 2 തക്കാളി എന്നിവ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒട്ട് ചേർക്കാതെയാണ് ഇങ്ങനെ അരച്ചെടുക്കേണ്ടത്. ഇനി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ താളിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചട്നിയാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ഇത്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഭയങ്കര രുചിയാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ചൂട് ചായയുടെ കൂടെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ.